ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. നമ്മുടെ കർത്താവും ദൈവമായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഈ സന്ദേശം ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും അറിയിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ആയിരിക്കുന്നത് ഒരു പ്രത്യേക വിഷയമായിട്ടാണ്. കഴിഞ്ഞ നാളുകളിൽ ബൈബിളും ശാസ്ത്രവും ബൈബിളും ചരിത്രവും അങ്ങനെ തുടങ്ങി അനേക പഠനപരമായ വിഷയങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ കൊണ്ടുവന്നത്. എന്നാൽ ഇന്ന് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി മറ്റൊരു വിഷയം നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ ആ ടൈറ്റിലിൽ ശ്രദ്ധിച്ചതുപോലെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം, ഇന്ന് നമ്മൾ ചില പ്രത്യേക വിഭാഗങ്ങളിൽ, ചില പ്രത്യേക ഇൻഡിപെൻഡൻസ് സഭകളിൽ, അവരുടേതായ രജിസ്ട്രേഷനുള്ള ഇൻഡിപെൻഡൻസ് സഭകളിൽ കണ്ടുവരുന്ന തരത്തിലുള്ള രോഗശാന്തി, ഭൂതശാന്തി, പ്രവചനപരം, ഊതി വീഴ്ത്തുക, തള്ളി വീഴ്ത്തുക, കിടന്ന് പിടയ്ക്കുക, അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ആത്മീക ലോകത്ത് ആത്മീകത്തിൻ്റെ പേരിൽ കാണുന്നുണ്ട്. ഞാൻ ആദ്യമേ പറയട്ടെ, ഈ പറഞ്ഞ വിഭാഗങ്ങൾ മിക്കവാറും 90% എൻ്റെ അറിവിൽ ഇൻഡിപെൻഡൻ്റ് ആണ്. ഏതെങ്കിലും സഭാ വിഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതല്ല. എന്ന് വെച്ചാൽ പെന്തക്കോസ്ത്, CSI, ഓർത്തഡോക്സ്, അങ്ങനെ ഉള്ള സഭാ വിഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതല്ല. അവരുടേതായ രജിസ്ട്രേഷൻ മുഖേന മറ്റെല്ലാ സഭകളിൽ നിന്നുള്ള ആളുകൾ ഈ ഇൻഡിപെൻഡൻറ്റ് വിഭാഗങ്ങളിൽ ചെല്ലുകയും അവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുകയും പലപ്പോഴും സോഷ്യൽ മീഡിയകളിൽ ആ വിഷയങ്ങൾ ചർച്ചയാവുകയും ഒക്കെ ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ കാര്യമാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങളിത് കേൾക്കുന്ന ഉടനെ കയറി പ്രതികരിക്കരുത്. ടൈറ്റിൽ കണ്ട ഉടനെ നമുക്ക് ഈ വിഷയത്തെപ്പറ്റി അറിയാമെന്ന് പ്രതികരിക്കരുത്. 80% ക്രിസ്ത്യാനികൾക്ക് അറിയാത്ത ഒരു കാര്യമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. കുറച്ച് പേർക്കൊക്കെ അറിയത്തുള്ളൂ. അപ്പോൾ ഞാൻ 3 രീതിയിൽ ഇതിനെ തിരിക്കുകയാണ്. ഈ ചെയ്യുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ശാസ്ത്രീയമായിട്ടുള്ള വശങ്ങളുണ്ടോ, ശാസ്ത്രീയമായ സപ്പോർട്ടുണ്ടോ? 2, ഇത് ആത്മീകമാണോ, ആത്മീകവരിക്കപ്പെട്ടതാണോ അല്ലെങ്കിൽ ആത്മീകമാണോ? 3, ഇത് അഭിനയമാണ്. പൊതുവെ ക്രൈസ്തവർ ഇതിനെ, ക്രൈസ്തവർ മാത്രമല്ല അവിശ്വാസികളായിട്ടുള്ള ആളുകൾ ഇതിനെ കാണുന്നത്, ഇത് തട്ടിപ്പാണ്, അഭിനയമാണ്, കാശുണ്ടാക്കാൻ നടത്തുന്ന പരിപാടിയാണ് എന്ന് കണ്ട് അതിനെ നിസ്സാരവൽക്കരിച്ച് പോകാറുണ്ട്. പക്ഷേ ചില വർഷങ്ങളായിട്ട് ഞാൻ നടത്തിയ പഠനത്തിൽ എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. ആദ്യമായിട്ട് ഞാൻ കാണിക്കുന്നത് ഇത് ഇതിനെന്തെങ്കിലും ശാസ്ത്രീയ വശമുണ്ടോ എന്നുള്ളതാണ്. നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ, എൻ്റെ സൈഡിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ, ഇങ്ങനെയുള്ള അത്ഭുത രോഗശാന്തി വരപ്രാപ്തരായ ആളുകൾ മറ്റുള്ളവരെ തള്ളി വീഴ്ത്തുന്ന, അല്ലെങ്കിൽ കൈ വീശുമ്പോൾ അവർ വീഴുന്നു, തലയെ തൊടുമ്പോൾ അവർ താഴെ വീഴുന്നു, ഉരുണ്ട് വീഴുന്നു, മയങ്ങി വീഴുന്നു, പുറകിൽ ആൾക്കാർ അവരെ താങ്ങി താഴെ കിടത്തുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് എന്താണ്? ഇതിൻ്റെ ശാസ്ത്രീയ വശം എന്താണ്? ഞാൻ ആദ്യം ഇത് ബൈബിളിൽ എന്താണെന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട, ഇവർ പറയുന്നത് ഇത് പരിശുദ്ധാത്മാവ് ഇവരുടെ മേൽ വന്നിട്ട് ഇവർ വീഴുകയാണ് എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ ബൈബിളിൽ നോക്കുമ്പോൾ ഈ നിയമത്തിൽ നമ്മൾ കാണുന്നത് പരിശുദ്ധാത്മാവ് വ്യക്തികളുടെ മേൽ വരുമ്പോൾ അവർ അന്യഭാഷകൾ സംസാരിക്കുന്നതാണ്. പക്ഷേ നമ്മൾ ഇവിടെ കാണുന്നത് അവർ അന്യഭാഷയും പറയുന്നില്ല, ഒരു ഭാഷയും പറയുന്നില്ല, മയങ്ങി വീഴുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഉറക്കി വീഴ്ത്തുന്ന, മയക്കി വീഴ്ത്തുന്ന ആത്മാവ് പരിശുദ്ധാത്മാവാണ് എന്ന് എങ്ങനെ പറയാൻ സാധിക്കും? ഞാൻ പറഞ്ഞ് ശ്രദ്ധിച്ചു കേൾക്കണം. ബൈബിളിൽ പരിശുദ്ധാത്മാവ് വന്നു അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് വ്യക്തിയുടെ മേൽ വരുമ്പോൾ അവന് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ എടുത്തു കാണുന്നത് അന്യഭാഷ ഭാഷണം അവൻ നടക്കുന്നു എന്നുള്ള കാര്യമാണ്. പക്ഷെ ഇവിടെ നമ്മൾ കാണുന്നത് അവർ മയങ്ങി വീഴുന്ന കാര്യമാണ്. ഇതെങ്ങനെ പരിശുദ്ധാത്മാവാണ് എന്ന് പറയാനായിട്ട് സാധിക്കും? ഞാൻ ആദ്യമായി പറയട്ടെ, ഞാൻ പെന്തക്കോസ്ത് വിശ്വാസിയാണ്. ഞാൻ പാസ്റ്ററല്ല, പെന്തക്കോസ്ത് വിശ്വാസിയാണ്. പരിശുദ്ധാത്മാവിലും അന്യഭാഷ പരത്തിലും പ്രവചന പരത്തിലും രോഗശാന്തിയിലും ഒക്കെ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും കള്ളമാണെന്ന് പറയുകയല്ല, പക്ഷെ ഇതിൻ്റെ പേര് കള്ളത്തരം കാണിക്കുന്ന ആളുകളുണ്ട്. ആ കാര്യമാണ് ഇവിടുത്തെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അവർ എല്ലാം കള്ളരാണ് എന്ന് പറയുകയല്ല, ശ്രദ്ധിച്ച് കേൾക്കണം. മുഴുവൻ കാണുമ്പോൾ നിങ്ങൾക്കതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ
ഞാനിതിനെ ഇത് ഈ വിഷയത്തെപ്പറ്റി ചില നാളുകളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ചില വർഷങ്ങളായിട്ട്. അപ്പോൾ എനിക്ക് ഇതിനെ ശാസ്ത്രീയമായിട്ട് ചിന്തിച്ചാൽ നമ്മൾ ഹിപ്നോട്ടിസം എന്ന വിഭാഗം നോക്കുമ്പോൾ ശരിക്കും അതിനെപ്പറ്റി ആധികാരികമായി പറയാൻ എനിക്ക് സാധിക്കത്തില്ല. എങ്കിലും അതിൽ നിന്ന് മനസ്സിലായ ചില കാര്യങ്ങൾ എൻ്റെ അറിവിൻ്റെ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് പറയുകയാണ്. ഒരു പക്ഷേ അത് 100% ശരിയാവണമെന്നില്ല. ഹിപ്നോട്ടിസമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു വ്യക്തി മറ്റൊരു വ്യക്തി ഹിപ്നോട്ടിസ് ചെയ്യാനായിട്ട് പോവുകയാണെങ്കിൽ ആ ചെയ്യപ്പെടുന്ന ആൾക്ക് ചെയ്യാൻ വരുന്ന ആളൊരു വിശ്വാസം ഉണ്ടാവണം. എന്താണെന്ന് വെച്ചാൽ, ഈ വ്യക്തിക്ക് എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റി, ഈ വ്യക്തിക്ക് കുറച്ച് എന്തൊക്കെയോ എക്സ്ട്രാ കഴിവുകളുണ്ട് അല്ലെങ്കിൽ എക്സ്ട്രാ അറിവുണ്ട് എന്നൊരു വിശ്വാസം ഉണ്ടാവണം. എങ്കിൽ മാത്രമേ ആ വ്യക്തിക്ക് മറ്റേ അടുത്ത വ്യക്തിയെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് സ്വാധീനിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നാണ് നമുക്ക് അതിൻ്റെ വീഡിയോസൊക്കെ യൂട്യൂബ് ഇഷ്ടംപോലെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങളുടെ സൈഡിൽ വീഡിയോസ് ശ്രദ്ധിക്കുമ്പോൾ കാണാൻ സാധിക്കും, ഈ ഹിപ്നോട്ടിസം പരിപാടി ചെയ്യുമ്പോഴും ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതുപോലെ വീഴുന്നുണ്ട്. അപ്പോൾ ഇത് ഹിപ്നോട്ടിസമായിട്ട് ബന്ധപ്പെട്ടതാണോ എന്നതിൻ്റെ ഒരു സംശയമാണ്. കാരണം ചില വ്യക്തികൾ മാത്രമാണ് ഈ പരിപാടി കാണിക്കുന്നത്. അപ്പോൾ ഒരുപക്ഷെ അവർക്ക് ആ ഒരു നിലവാരത്തിൽ ട്രെയിനിങ് കിട്ടിയിട്ടായിരിക്കാം ഇവരെ കാണിക്കുന്നത്. എന്തായാലും പരിശുദ്ധാത്മാവല്ല, അത് ഉറപ്പാണ്. കാരണം ചില ബോധം കിട്ട ഒന്നും അറിയാത്തവരെ പോലെ വീഴുകയും കുറച്ച് കഴിയുമ്പോൾ പൊടി തട്ടി എഴുന്നേറ്റ് പോവുകയും ചെയ്യുന്ന ഒരു അനുഭവമല്ല. ഓക്കെ, അടുത്തതായിട്ട് ഇത് ആത്മീകമാണ്. ഇത് എവിടെയാണ് നിങ്ങൾ പ്രത്യേകം എടുത്ത് ശ്രദ്ധിക്കേണ്ടത്? ഇത് ആത്മീകമാണ്. ഞാൻ ഒരു പുസ്തകം നിങ്ങളുടെ മുമ്പിൽ വെക്കാൻ ആഗ്രഹിക്കുന്നു. കുണ്ടാലിനി വാർണിംഗ് ഇൻ ചർച്ചസ് ആർ ഫോൾസ് സ്പിരിറ്റ്സ് ഇൻവേഡിങ് ചർച്ചസ് എന്നൊരു പുസ്തകം ആൻഡ്രൂസ് ടോംസ് വ്യക്തി എഴുതിയിട്ടുണ്ട്. അത് ആമസോണിൽ മേടിക്കാൻ കിട്ടും. അദ്ദേഹത്തിൻ്റെ വീഡിയോസ് യൂട്യൂബിൽ ഇഷ്ടംപോലെ അവൈലബിൾ ആണ്. കുണ്ടാലിനി വാർണിംഗ് ഇൻ ചർച്ചസ് ഇൻ മലയാളം എന്ന് സെർച്ച് ചെയ്താൽ തന്നെ എൻ്റെ മലയാളം പരിഭാഷ തന്നെ നമുക്ക് കിട്ടും. അതിൽ ആൻഡ്രൂസ് ടോംസ് പറയുന്ന കാര്യം, അദ്ദേഹം ചില വർഷങ്ങളായിട്ട് അദ്ദേഹം ഈ പഠനങ്ങൾ നടത്തി അദ്ദേഹം പറയുന്ന കാര്യം, ഇന്ന് ഇങ്ങനെയുള്ള വിഭാഗങ്ങൾ കാണുന്ന ചിരിക്കുക ഒരിടയ്ക്ക് വളരെ വൈറലായ ഒരു വീഡിയോ ആണ് നമ്മുടെ കേരളത്തിൽ മലയാള ഒരു സഭയിൽ, ഒരു ഇൻഡിപെൻഡൻസ് ചർച്ചിൽ കുറേ പേരെ അട്ടഹസിച്ച് ചിരിക്കുകയാണ്. അവർക്ക് എന്തോ ഒരു മെൻ്റലി എന്തോ ഒരു പ്രശ്നം ഉണ്ടായതുപോലെ ചിരിക്കുകയാണ്. അത് അഭിനയമാണെന്ന് പറയാൻ സാധിക്കത്തില്ല, അഭിനയത്തിന് പരിമിതിയുണ്ട്. അപ്പം ഇത് ഇവിടെ ഉണ്ടായതല്ല, യൂറോപ്യൻ രാജ്യങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നതാണ്. നിങ്ങൾക്ക് അതിൻ്റെ വിശദമായ വീഡിയോ യൂട്യൂബിൽ നോക്കിയാൽ കാണാൻ സാധിക്കും. ഞാൻ കുറച്ച് കുറച്ചായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്, പക്ഷെ അത് വളരെ പരിമിതമാണ്. വളരെ വിശദമായ വീഡിയോസ് കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് യൂട്യൂബിലുണ്ട്. ആൻഡ്രൂസ് ടോംസ് ഇത് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. അപ്പോൾ ചിരിക്കുക, അട്ടഹസിച്ച് ചിരിക്കുക, എന്തോ മെൻ്റലി എന്തോ പ്രോബ്ലം ഉണ്ടായതുപോലെ, നോർമലായിട്ടുള്ള ചിരിയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. കുരയ്ക്കുക, ഇപ്പോൾ ആ വീഡിയോ ഒക്കെ കാണാൻ പറ്റും. കൂവുക, ഛർദ്ദിക്കുക, ശരീരങ്ങൾ അനാവശ്യമായ രീതിയിൽ നിലത്തൂടൊക്കെ കെട്ട് പല രീതിയിൽ എന്ത് പ്രകടിപ്പിക്കുക, അങ്ങനെ ഒത്തിരി ഒത്തിരി പരിശുദ്ധാത്മാവാണ് എന്ന വ്യാജേന കൊണ്ടുവരുന്ന കാര്യം കാണാൻ സാധിക്കുന്നു. നമുക്കിതിനെപ്പറ്റി ബൈബിളിൽ എന്ത് പറയുന്നത് നോക്കാം. ബൈബിളിൽ നമ്മൾ ലൂക്കോസിന് സുവിശേഷം 9-ാം അധ്യായത്തിൽ കടന്നു വരുമ്പോൾ അതിന് 37, 38, 39 വാക്യം വായിക്കാം. അവിടെ പറയുന്ന നിങ്ങൾക്ക് ആ വാക്യം സ്ക്രീനിൽ കാണാൻ സാധിക്കും. അവിടെ അത്ത സംഭവം നമുക്കറിയാം. ഒരു പിതാവ് തൻ്റെ മകനെയും കൂട്ടി കർത്താവിൻ്റെ അടുക്കൽ വന്നു. അപ്പോൾ കർത്താവും 3 ശിഷ്യന്മാർ പത്രോസും യാക്കോബും യോഹന്നാനും മറുരൂപ മലയിലായിരിക്കുകയാണ്. ബാക്കി ശിഷ്യന്മാർക്ക് ആ മകൻ്റെ രോഗത്തെ, ആ ഭൂതത്തെ മാറ്റി കൊടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ കർത്താവ് മലയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഈ പിതാവ് കർത്താവിനോട് പരാതി പറയുകയാണ്, അല്ലെങ്കിൽ കർത്താവിനോട് പറയുകയാണ് സൗഖ്യമാക്കണം എന്ന കാര്യം അപേക്ഷിക്കുകയാണ്. ഞാൻ വാക്യം എന്ന് വായിക്കാം. ഗുരു, എൻ്റെ മകനെ കടാക്ഷിക്കണമെന്ന് ഞാൻ എന്നോട് അപേക്ഷിക്കുന്നു. അവൻ എനിക്ക് ഏകജാതനാകുന്നു. ഒരാത്മാവ് അവനെ പിടിച്ചിട്ട് അവൻ പൊടുന്നനവെ നിലവിളിക്കുന്നു, അത് അവനെ നുരപ്പിച്ച് പിടപ്പിക്കുന്നു. ഈ ആത്മാവ് ഇവൻ്റെ മേൽ വരുമ്പോൾ അവൻ്റെ ഉറക്ക നിലവിളിക്കും, ശബ്ദം ഉണ്ടാക്കും. നിങ്ങൾ ആ കൂകുന്നതും ആ കുരയ്ക്കുന്നതും അട്ടഹസിച്ച് ചിരിക്കുന്നതും ഒന്ന് കമ്പയർ ചെയ്ത് നോക്ക്. അടുത്ത് ശ്രദ്ധിക്കണം, നുരപ്പിച്ച് പിടപ്പിക്കുന്നു, വായിന്ന് പത ഒഴുകുന്നു. അവൻ അവിടെ കിടന്ന് പിടയ്ക്കുകയാണ്, തറയിൽ കിടന്ന് പിടയ്ക്കുകയാണ്. ഇതേ പരിപാടിയായിട്ട് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ആത്മീകത്തിൻ്റെ പേര്. ബൈബിൾ പറയുന്നു ദുരാത്മാവ് ബാധിച്ചതാണ്. ഈ
വരപ്രാപ്തന് പറയുന്നു പരിശുദ്ധാത്മാവാണ്. ഏതാണ് ശരി? ചിന്തിക്കുന്നവർ ഉണ്ടെങ്കിൽ ചിന്തിക്കുക, നിങ്ങൾക്ക് ആദ്യമേ വിമർശിക്കാൻ വരുന്നില്ല. ചിന്തിക്കുന്നവർ ചിന്തിക്കുക, ഏതാണ് ശരി? ദുരാത്മാവാണോ ഇത്? പരിശുദ്ധാത്മാവാണോ? ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ കടന്ന് പിടയ്ക്കുമെന്നും വായിക്കൂടെ പത വരുമെന്നും കുരയ്ക്കുമെന്നും ബൈബിൾ പറയുന്നുണ്ടോ? ബൈബിൾ പറയുന്നുണ്ട്, ദുരാത്മാവ് വരുമ്പോൾ ഇങ്ങനെയൊക്കെ കാണിക്കും. ഇതിവിടെ ഒരു തെളിവ് കണ്ടു. ഇനിയും തെളിവുണ്ട്. നമുക്കറിയാം, കർത്താവ് ഗദരദേശത്ത് വന്നപ്പം ഒരു ഭൂതഗ്രസ്തനെ സൗഖ്യമാക്കി. അതുവരെ തുണി കൊടുക്കാതെ കല്ലറയിലും ചങ്ങലയും ഒക്കെ ആയിട്ടാണ് നടന്നത്. ചങ്ങലയൊക്കെ പൊട്ടിച്ചുകൊണ്ടാണ് നടന്നത്. എന്നാ ബോധം വന്നപ്പോൾ ആ തുണി കൊടുത്തു. അതേപോലെ നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ അവിടെ ഒരു പുരോഹിതന്റെ മക്കള് ഭൂതം ബാധിച്ച മനുഷ്യനെ സൗഖ്യമാക്കാൻ പോകും. പൗലോസിന്റെ യേശുവിന്റെ നാമത്തിൽ പോയി അപ്പോസ്തല ശാസിക്കും. ഭൂതം പറഞ്ഞ് പൗലോസിനെ അറിയാൻ, യേശുവിനെ അറിയാൻ പൗലോസിനെയും പരിചയമുണ്ട്. നിങ്ങൾ ആരാന്ന് ചോദിച്ചിട്ട് ഭൂതം എന്ത് ചെയ്യും? അടിച്ച് അവരെ തുണിയെ കഴിച്ചുവിടും. അപ്പൊ അതൊരു ദുരാത്മാവാണ്, ദുരാത്മാവിന്റെ പ്രവൃത്തിയാണ്. ഇതൊക്കെ സഭയിൽ കൊണ്ടുവന്നിട്ട് അത് ദൈവാത്മാവാണെന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ ഇത് അറിയാവുന്നവർക്ക് പറ്റത്തില്ല. നിങ്ങൾ അത് അറിയാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. അപ്പം ആൻഡ്രൂ സ്റ്റോംസ് പറയുന്ന കാര്യം എന്താന്ന് വെച്ചാല്, കുണ്ടാലിനി എന്ന സംഭവമാണ്. കുണ്ടാലിനി എന്താന്ന് പറഞ്ഞാല് ഹൈന്ദവ ആചാരവുമായിട്ട് ബന്ധപ്പെട്ട്, ഒരു യോഗയുമായിട്ട് ബന്ധപ്പെട്ട സംഭവമാണ്. അത് പറയുന്ന കാര്യം നമ്മുടെ അകത്തുള്ള എനർജി റിലീസ് ചെയ്യുന്നതാണ്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുണ്ടാലിനി പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തി, ആ എനർജി റിലീസ് ആകുമ്പോൾ അവനിൽ വരുന്ന മാറ്റങ്ങളാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്, ഇത് തന്നെയല്ലേ ഈ സഭകളിൽ ആളുകൾ കാണിക്കുന്നത്? ആ വീഡിയോ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ വീഡിയോ ഒത്തിരി പേരെ കണ്ടൊരു വീഡിയോ ആണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. കസാര എടുത്തോണ്ട് പോകുന്നു, കെട്ടിപ്പിടിക്കുന്നു, ആളുകൾ ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നു, അവിടെ കിടന്ന് കുരയ്ക്കുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇത് ദൈവാത്മാവാണ്. ഇത് ദൈവാത്മാവാണെങ്കിൽ ഹൈന്ദവ ആചാരപ്രകാരം കുണ്ടാലിനെ പ്രാക്ടീസ് ചെയ്തവർക്കും പരിശുദ്ധാത്മാവെന്ന് പറയേണ്ടി വരും. സാധിക്കത്തില്ലല്ലോ. ഇവിടെയാണ് നമ്മൾ സത്യം തിരിച്ചറിയേണ്ടത്. ആൻഡ്രൂ സ്റ്റോംസ് പറയുന്നത് ആ ദുരാത്മാവ് ദൈവസഭയിൽ കയറി, യൂറോപ്യൻ രാജ്യങ്ങളിലെ സഭകളിൽ കരിസ്മാറ്റിക് മൂവ്മെന്റ് എന്ന പേര് കയറുകയും അത് പിന്നെ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളോട്ട് വരികയും ചെയ്തു എന്നുള്ളതാണ്. നമുക്കത് നോക്കുമ്പോൾ അത് ശരിയെന്ന് പറയേണ്ടതായിട്ട് വരും. ഇപ്പം ആ കാര്യം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യമാണ്, നമ്മൾ ഷോർട്ടാക്കി ഞാൻ പറഞ്ഞത്. ഇനി അതിൻ്റെ വീഡിയോസ് യൂട്യൂബിലുണ്ട്. മൂന്നാമത്തത് അഭിനയമാണോ? കൂടുതൽ ആൾക്കാരും ചിന്തിക്കുന്നത് ഇത് അഭിനയമാണെന്നാണ്. ഞാൻ പറയട്ടെ, കുറച്ചൊക്കെ അഭിനയമാണ് ചിലര്. പക്ഷെ നിങ്ങൾ നേരത്തെ കണ്ട കാര്യങ്ങൾ അഭിനയമാണ് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അഭിനയത്തിനൊരു ലിമിറ്റുണ്ട്. ഒരു ദുരാത്മാവ് കയറുമ്പോഴേ ഈ പ്രാന്ത് പിടിച്ചവരൊക്കെ കാണിക്കാൻ സാധിക്കത്തുള്ളൂ. അത്ര ഭയങ്കരമായിട്ട് അഭിനയിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ അവർക്കൊക്കെ വലിയൊരു അവാർഡ് കൊടുക്കേണ്ടതായിട്ട് വരും. അതൊക്കെ സാധാരണക്കാരാണ്. അപ്പോൾ അഭിനയം എവിടെയുണ്ട്? ഞാനിനി പറഞ്ഞു ശ്രദ്ധിച്ചു കേൾക്കണം. പ്രവചനത്തിൻ്റെ പേരിൽ ആളുകളെ പറ്റിക്കുന്ന ഒത്തിരി പേരുണ്ട്. ഇപ്പോൾ കൊറോണ വന്നു, നമ്മൾ ടി വിയിലും സോഷ്യൽ മീഡിയകളിലും കാണുന്ന വലിയ പ്രവാചകന്മാർ 2020 അത്ഭുതം അനുഗ്രഹം ആയിരിക്കുമെന്ന് പ്രവചിച്ചിട്ട് കൊറോണ വന്നെന്ന് പ്രവചിക്കാൻ ആർക്കും പറ്റിയില്ല. അങ്ങനെയെങ്കിൽ ഇവരിൽ വ്യാപരിച്ച ആത്മാവ് ഏതായിരുന്നു? വചനം വ്യക്തമായി പറയുന്നു. നിങ്ങൾക്ക് ആ വാക്യം ഇപ്പോൾ സ്ക്രീനിൽ കാണാം. ആമോസിൻ്റെ പുസ്തകത്തിലെ വാക്യമാണ്. ദൈവം ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് തന്നെ പ്രവാചകന്മാരെ അറിയിക്കും. ഈ ലോകം മുഴുവൻ ഒരു കൊറോണ വന്നിട്ട് ഈ വലിയ പ്രശസ്ത പ്രവാചകന്മാർക്ക് അത് വെളിപ്പെട്ടില്ല. കാരണം അവരിൽ ദൈവമില്ല. വചനം വ്യക്തമായി പറയുന്നു, ദൈവം അത് അറിയിക്കുമെന്നാണ് പറയുന്നത്. ഞാൻ പ്രവചനത്തെ വിശ്വസിക്കുന്ന ആളാണ്. ഒരുപക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ഏതെങ്കിലും പാവപ്പെട്ട വ്യക്തികളെ ദൈവം അറിയിച്ചു കാണും. അവർക്ക് ടി വിയിൽ വന്ന് പ്രസംഗിക്കാൻ അവസരമില്ലല്ലോ, പണമില്ലല്ലോ. അതായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ഈ വ്യക്തികൾ നടത്തുന്ന പ്രവചനം എങ്ങനെയാണ്? ഇതിൻ്റെ ടെക്നിക്ക് അനേക ദൈവദാസന്മാർ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എങ്കിലും ചില കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഈ വീഡിയോ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അഭിനയം എന്ന് പറയുമ്പോൾ ഈ ഒരു മേഖല, പ്രവചന മേഖല അഭിനയമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആളുകളെ കൊണ്ടുവന്ന് പറയിപ്പിക്കുന്നതാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിന് കാരണം പല രീതിയിൽ അഭിനയിക്കാനായിട്ട് പ്രവചനത്തിനുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ സാധിക്കും. ഇപ്പോൾ ഒരു മീറ്റിങ്ങിന് 1000 പേര് വരുന്നുവെങ്കിൽ ഒരു 3-4 പേരുടെ കാര്യങ്ങൾ പ്രവചിച്ചാൽ ആ മീറ്റിംഗ് വിജയിച്ചു. ശ്രദ്ധിക്കണം. അപ്പോൾ ഒരു മീറ്റിങ്ങിൽ വരുന്ന ആളുകളുടെ വണ്ടിയുടെ നമ്പർ നോക്കി ആ ഡീറ്റെയിൽസ്
ആ അദ്ദേഹത്തിൻ്റെ പേരും കാര്യമൊക്കെ എടുക്കാൻ സാധിക്കും. ആ പേര് വെച്ച് ഫേസ്ബുക്കിലോട്ട് കയറിയാൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുമ്പിൽ നിന്ന് സെൽഫിയോ ഫോട്ടോയോ എടുത്തിട്ടുണ്ടെങ്കിൽ, ഒരു പുതിയ കാർ എടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ അദ്ദേഹം ഫോട്ടോസ് ആയിട്ട് ഇടും. അത് അദ്ദേഹം ചെയ്യുന്ന ജോലി എന്താണ് എന്നൊക്കെ ഫേസ്ബുക്കിൽ കയറി കാണാനായിട്ട് സാധിക്കും. ഇതൊക്കെ ഒരു പ്രവചനമായിട്ടങ്ങ് പറഞ്ഞാൽ മതി. ഇങ്ങനെ പ്രവചനം പറഞ്ഞ പല ആളുകളുടെയും പ്രവചനം തകർന്നു പോയിട്ടേ ഉള്ളൂ എന്ന് നമുക്ക് ഒത്തിരി എക്സാമ്പിൾ നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ് കഴിഞ്ഞ നാളുകളിൽ. ഇങ്ങനെ പല വിധത്തിലുള്ള ടെക്നിക്കുകളുണ്ട്. പിന്നെ അത്ര പ്രശസ്തരല്ലാത്ത ചില ആളുകൾ കാണിക്കുന്ന മറ്റൊരു പരിപാടി, അവർ അങ്ങും ഇങ്ങും തൊടാതെ എന്തെങ്കിലുമൊക്കെ പറയും. മഞ്ഞ് പെയ്യുന്ന നാളെന്നോ, നിന്നെ ജനിപ്പിക്കാൻ നീ ജനിക്കാൻ പിശാച് സമ്മതിച്ചില്ലെന്നോ അങ്ങനെയൊക്കെ പറയും. അപ്പം മഞ്ഞ് പെയ്യുന്ന നാടെന്ന് പറയുമ്പോൾ ബാക്കി നമ്മൾ ഊഹിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ആരുടെയെങ്കിലും ബന്ധുക്കളോ അല്ലെങ്കിൽ നമുക്ക് ഭാവിയിലോ അല്ലെങ്കിൽ നമുക്ക് അഡ്മിഷനോ അല്ലെങ്കിൽ ഏതെങ്കിലും യൂറോപ്യൻ കൺട്രീസോ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ പറയും ആ ഇവിടെ അങ്ങനെ ഉണ്ടെന്ന് പറയും. അപ്പോൾ അവർ അതിനെ കണക്ട് ചെയ്ത് ബാക്കി പ്രവചിക്കും. അങ്ങനെ തട്ടിപ്പെടുന്ന ആൾക്കാരുണ്ട്. ചിലർ പറയും 10 വർഷം മുമ്പ് ഇന്ന് അപകടം ഉണ്ടാവേണ്ടതാണെന്ന് പറയും. ശരിക്കും പറഞ്ഞാൽ ഓരോ വർഷം നമ്മൾ പല അപകടത്തിൽ കൂടി കടന്നു പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചിന്തിക്കും, പുറകോട്ട് ചിന്തിക്കും, 10 വർഷം മുമ്പ് ഏതെങ്കിലും അപകടം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യത ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഏതെങ്കിലും കാര്യം ഓർമ്മ വരും, നമ്മൾ അതങ്ങ് പറയും. അപ്പോൾ അതിനെ കണക്ട് ചെയ്ത് ബാക്കി അവർ പറയും. എന്നാൽ ബൈബിളിൽ ഒരു അഹിയ പ്രവാചകനെ കാണാൻ സാധിക്കുന്നു. ഈ അഹിയ പ്രവാചകൻ്റെ അടുക്കൽ യോരോബ്യാമിൻ്റെ ഭാര്യ തൻ്റെ മകൻ എന്താകുമെന്ന് അറിയാനായിട്ട്, യോരോബ്യൻ രാജാവാണ്, രാജാവിൻ്റെ ഭാര്യ വേഷം മാറി വീട്ടുവാതിക്കൽ വരുമ്പോൾ ദൈവം അഹിയ പ്രവാചകനോട് പറയും, യോരോബ്യാമിൻ്റെ ഭാര്യ വന്നിട്ടുണ്ട്, അന്യ സ്ത്രീയുടെ ഭാവം നടിച്ച് നിൽപ്പുണ്ടെന്ന് പറയും. അഹിയ പ്രവാചകൻ പറഞ്ഞു, ഈ അന്യ സ്ത്രീയുടെ ഭാവം നടിക്കുന്നത് എന്തിന്? അകത്ത് വരിക, നിന്നോട് കഠിന വർത്തമാനം, ദുഃഖകരമായ വർത്തമാനം അറിയിക്കാനുണ്ടെന്ന് പറയും. ഇതാണ് ബൈബിളിലെ പ്രവചനം, പരിശുദ്ധാത്മാവിൻ്റെ പ്രവചനം. അങ്ങും ഇങ്ങും തൊട്ട് ബാക്കി കേൾക്കുന്നവർ പൂരിപ്പിച്ച് പറയുന്നത് കള്ളപ്രവചനമാണ്. മറ്റൊരു കൂട്ടർ ചെയ്യുന്ന വേറൊരു പരിപാടി, അവർ വീടുകളിലൊക്കെ പ്രാർത്ഥിച്ചിട്ട് അല്ലെങ്കിൽ വീടുകളിലോ ഒക്കെ വീട് ചുറ്റും പോയിട്ട് എന്ത് ഇടങ്ങളൊക്കെ കുഴിച്ചു നോക്കും. നമുക്കറിയാം മണ്ണിൽ കുഴിച്ചാൽ എന്തെങ്കിലുമൊക്കെ കിട്ടും. അതെടുത്തിട്ട് പറയും ഇത് ആചാരമാണ് മന്ത്രവാദം എന്നൊക്കെ പറയും, വീട്ടുകാരെ പേടിച്ചു പോകും. ഇങ്ങനെ പല വിധത്തിൽ ആളുകളെ പറ്റിച്ച് ജീവിക്കുന്ന, അഭിനയിച്ച് ജീവിക്കുന്ന പ്രവാചകന്മാർ ക്രൈസ്തവ ലോകത്തുണ്ട്. അപ്പം എനിക്കറിയാം ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഒത്തിരി പ്രതിഷേധവും വിമർശനവും വരുമെന്ന് എനിക്കറിയാം. പക്ഷെ പറഞ്ഞ കാര്യം സത്യമാണ്. എന്ന് വെച്ചാൽ എല്ലാവരും അങ്ങനെയാണെന്നല്ല, എന്നാൽ പലരും അങ്ങനെയാണെന്നാണ് പറഞ്ഞത്. ഞാൻ പെന്തക്കോസ് വിശ്വാസിയാണ്. ഈ കാര്യങ്ങൾ വിശ്വസിക്കുകയും ആ ഒരു നിലവാരത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് ഞാൻ. ആദ്യമായിട്ടാണ് ഈ ഒരു വിധത്തിലുള്ള വീഡിയോ ബൈബിൾ ഗീക്സ് എന്ന ഫേസ്ബുക്ക് പേജ് ചെയ്യുന്നത്. ഇതിനുമുമ്പ് അങ്ങനെ വീഡിയോസ് ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ വീഡിയോയിൽ കണ്ട കാര്യങ്ങൾ മനസ്സിലാക്കുകയും നിങ്ങൾ ചിന്തിക്കുക, ഇതിലേതായിരിക്കും ശരി, ശാസ്ത്രീയമായിട്ടുള്ളതാണോ, ഇത് ആത്മീകമാണോ, അതോ ഇത് അഭിനയമാണോ, അതോ ഇത് ദൈവികമാണോ. ദൈവികമാണെങ്കിൽ അത് വചനത്തിൽ കാണണം. വചനത്തിലില്ലാത്ത ശുശ്രൂഷ എന്തിൻ്റെ പേരിലായാലും ദൈവികമല്ല എന്ന് മനസ്സിലാക്കുക. ചതിക്കപ്പെടാതിരിക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പേജിലോട്ട് കടന്നു വന്നാൽ ഇനി ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ബൈബിൾ പരമേ അറിവുകൾ പകരുന്ന വീഡിയോസ് കാണാനായിട്ട് സാധിക്കും. ഒരുപക്ഷെ ഈ വീഡിയോസ് ഇറങ്ങുമ്പോൾ കൂടുതൽ പേരും അൺലൈക്ക് ചെയ്ത് അൺഫോളോ ചെയ്ത് പോകുമായിരിക്കും. കുഴപ്പമില്ല, സത്യം ആരെങ്കിലും ഒരാൾ പറയണമല്ലോ. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് വീഡിയോസ് ഇറക്കുന്നത്. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.